അപ്പു നീ ഏത് വണ്ടിക്കാ വന്നേ? ഡ്രസ്മേലിനാ. ഓഹോ സുമിത്രേ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കേ. അമ്മേ. ആ അപ്പു നീ വന്നോ? നീ ഒറ്റയ്ക്കേ ഉള്ളൂ? രാധയെ കൊണ്ടുവരായിരുന്നില്ലേ? അവൾക്ക് ലീവില്ലമ്മേ, ഓണക്കാലത്ത് എട്ട് പത്ത് ലീവ് എടുത്തതല്ലേ. നീ ഇന്നലെ എത്തുന്നാ ഞങ്ങൾ വിചാരിച്ചിരുന്നേ. വെക്കേഷൻ കാലല്ലേ, റിസർവേഷൻ തരപ്പെട്ടില്ല, അതാ. നീ കഴിഞ്ഞ തവണത്തെക്കാളും പരവശനായിരിക്കുന്നല്ലോ അപ്പു. അവനിപ്പോ പ്രാരാബ്ധക്കാരനൊക്കെ ആയില്ലേ, അല്ലേ അപ്പു? നീ വാ. അപ്പു നേരം വൈകി, വിളക്ക് വയ്ക്കുന്നതിന് മുമ്പ് പോയി മുങ്ങി കുളിച്ചു വരൂ. ഇന്ന് ഒരിക്കല അറിയാലോ, നീ പുറത്തുനിന്നൊന്നും കഴിച്ചില്ലല്ലോ. ഉവോ അപ്പുവോ, മുത്തശ്ശിയുടെ ശ്രാദ്ധത്തിന് വന്നതായിരിക്കും. അതെ, അപ്പു എന്ന് വെച്ചാ മുത്തശ്ശി ജീവനായിരുന്നു. എന്നാ ഞാൻ കാവിലോട്ട്. ആവട്ടെ. ആ ചിന്നു, ആ അപ്പോട്ടൻ എപ്പോഴെത്തിയത്? ദാ ഇപ്പോ. അപ്പോടെ നെട്ടത്തമ്മയെ കൊണ്ടുവന്നില്ലേ? ഇല്ലല്ലോ. അപ്പു ആളാകെ മാറിയില്ലോ, ഇത്രയുള്ള കുട്ടിയായിരുന്നു, ഇപ്പൊ പാവങ്ങളെ ഒന്നും കണ്ട അറിയാതെയായി. അപ്പോട്ടിനിപ്പോ വലിയ എഴുത്തുകാരനായില്ലേ, എപ്പോഴും സ്വപ്നം കണ്ടല്ലേ നടക്കുന്നത്, അതുകൊണ്ടാ നമ്മളെയൊന്നും. ഓർമ്മയുണ്ടോ, പണ്ട് വടക്കേപ്പാട്ടെ രാമന്റെ നിഴലായിരുന്നു അപ്പു. എന്തിനും ഏതിനും രാമൻ തന്നെ വേണം. അല്ല, രാമനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ, അപ്പുവിന്റെ വീട്ടുകാരോട് വലിയ കൂറായിരുന്നു. ശരിയാ, രാമേട്ടൻ എൻ്റെ എൻ്റെ എല്ലാം ആയിരുന്നു. എന്നാ ഞാൻ ആ കുറേ കാലത്തിന് ശേഷം ജനിച്ച നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വീണ്ടും രാമേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ വാതിൽ വന്ന് മുട്ടി വിളിക്കുന്നു. അതെ, രാമേട്ടൻ ആരായിരുന്നു എനിക്ക് അറിയില്ല, പക്ഷെ എല്ലാമായിരുന്നു, എല്ലാം. അപ്പോ അമ്മേ, രാമേട്ടൻ വരുന്നു, രാമേട്ടൻ.
അമ്മേ രാമ, എത്ര കാലമായി നിന്നെ കണ്ടിട്ട്! നാടും വീടും ഒന്നും വേണ്ടതായോ? എടത്തി, ഇനി ഒരു തിരിച്ചു പോക്കില്ല. അവിടെ ഉള്ളതൊക്കെ എല്ലാവർക്കുമായി പെറുക്കി കൊടുത്ത് യാത്രയും പറഞ്ഞു വരിക. ഇനി കൃഷിയും വിശ്രമവും ഒക്കെ ആയിട്ട് അങ്ങനെ. അതെന്താ, അമ്മയ്ക്ക് ആളെ അങ്ങോട്ട് മുഴുവൻ തിരിഞ്ഞില്ല എന്നുണ്ടോ? നീ എന്താ വന്ന കാര്യം നിക്കണേ? ഇങ്ങോട്ട് കയറി വാ രാമ. ഈ കാലമായല്ലോ നിന്നെ കണ്ടിട്ട്. ഇനി എപ്പോഴും അമ്മയുടെ രാമൻ ഇവിടെ ഉണ്ടാവും. എന്താ പോരെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ വേഗം പത്താപുരയിലേക്ക് ചെന്ന് കുളിയും ദേവാലയവും ഒക്കെ കഴിക്ക്. ഞാൻ ഈ പണിയൊക്കെ ഒന്ന് തീർത്തിട്ട് വരാം. വർത്തമാനങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പോ നീ എന്തിടാ ഒളിച്ചു നിൽക്കുന്നേ? ചെല്ല്, രാമേട്ടന് മുറിയൊക്കെ തുറന്നു കൊടുക്ക്. അപ്പു വാ. ഈശ്വരോ രക്ഷ. അപ്പോ അപ്പു ഏത് ക്ലാസ്സിലാന്നാ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, രാമേട്ടനോട്ട് ചോദിച്ചതുമില്ല. എടാ മിടുക്ക, നീ ആള് കൊള്ളാലോ. ഇരിക്കേ, എന്നാ ഇപ്പൊ ചോദിച്ചു. അഞ്ചില് ആരാ സ്കൂളിൽ ഇപ്പൊ ഹെഡ്മാസ്റ്റർ? പണ്ട് ഒരു രാമവാര്യായിരുന്നു. മറ്റേ ആരാ അപ്പുവിന്റെ ക്ലാസ് ടീച്ചർ? കുഞ്ഞനു തമാഷ്. അപ്പുവിന് ഏത് വിഷയ കൂടുതൽ ഇഷ്ടം? മലയാളം. മലയാളത്തിന് ഞാനാ ഒന്നാമൻ. അട്ടെ, കണക്കിന്റെ കാര്യം എങ്ങനെയാ? ഇത്തിരി മോശല്ലേ? സാരല്ല അപ്പു, ഈ രാമേട്ടനും കണക്കിന് മഹാമോശായിരുന്നു അന്നും ഇന്നും. ജീവിതത്തിലും രാമേട്ടന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റായിരുന്നു. അപ്പു അമ്പലക്കുളത്ത് കുളിക്കാൻ പോകാറുണ്ടോ? ഈ വേനലിൽ എങ്ങനെയാ വെള്ളം? നല്ലതാ? ഞാനും ചിന്നും കൂടെ കൂപ്പ് കൂത്താറുണ്ട്. ചിന്നു എന്ന് പറയണത് വല്യമ്മയുടെ മോളെ ചിന്നു. ഓ, ശ്രീദേവിയെ പോലുള്ള കുട്ടി. അമ്പലക്കുളത്തിൽ നന്നായിട്ടൊന്ന് മുങ്ങി കുളിക്കണം. അപ്പു നീയും വരണം കേട്ടോ രാമേട്ടന്റെ കൂടെ. നമുക്ക് രണ്ടാൾ കൂടെ ഒരുപാട് സ്ഥലത്ത് പോവാനുണ്ട്. അപ്പുവിന്റെ സ്കൂള് പൂട്ടിയിരിക്കുക? കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ ഉടനെ സ്കൂള് പൂട്ടി. അല്ലപ്പു, പുറത്തു പോകുമ്പോടാ നല്ല കുപ്പായൊക്കെ ഉണ്ടോ നിനക്ക്? നമുക്ക് പുതിയ കുപ്പായൊക്കെ ഇട്ട് ഒരിടമരെ പോണം. എവിടെയാ? അപ്പു നീ ബസ്സിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. എന്നെ ബസ്സിൽ കൂട്ടിക്കൊണ്ട് പോവോ രാമേട്ട? പിന്നെ അപ്പു ഇരിക്കേ, രാമേട്ടൻ ദാ വരണോ. എന്താ വാസന ഇത്? എവിടെ ഉണ്ടാക്കിയതെന്നറിയാവോ? എനിക്കറിയാം, മദ്രാശിയില്. മദ്രാശിയില്? മദ്രാശിയിൽ ഇതുപോലൊരു തുണി ഉണ്ടാക്കാൻ ഇനി എത്ര കാലം കൂടി കഴിയണം? ഇതേ ജപ്പാനിൽ ഉണ്ടാക്കിയതാ, ജപ്പാനിൽ. അപ്പോ ഇതിന് വലിയ വിലയാവില്ലേ? അപ്പളേ, എനിക്കൊരിടം വരെ ഇന്ന് പോവാനുണ്ട്. പറ്റിയ ഒരു സ്ഥലം നോക്കണം, ഒരു മൂന്നാലേക്കർ. അതൊക്കെ എനിക്കറിയാം രാമ. മാവിൻ തോട്ടത്തിന്റെ കാര്യല്ലേ നീ പറഞ്ഞു വരണേ? ആ മോഹം നിന്റെ ഉള്ളില് ഇപ്പോഴും കരസലായിട്ടുണ്ടല്ലേ? ഇത് എപ്പോഴും പറയണ മാതിരി അല്ല, ഇത്തവണ ഞാനത് വാങ്ങും. അമ്മ നോക്കിക്കോളൂ, നല്ല മണ്ണാവണം. പശുമരാശിയുള്ള ചെമന്ന മണ്ണ്. ഞാനതിൽ മുഴുവൻ മാവുകൾ കൊണ്ട് നിറയ്ക്കും. മൂവാണ്ടൻ, നീലൻ, മൽഗോവ, കലപ്പാടി, ഗോമാവ്, പലജാതി ഒട്ടുമാവുകൾ.
ഏയ് അത് ജപ്പാനിലുണ്ടാക്കിയ തുണിയൊന്നും അല്ല. അത് അമ്മയ്ക്കാന്ന് വെച്ചേ. ഇനി അഥവാ അങ്ങനെയാണെന്ന് വെച്ചോ, വാരയ്ക്ക് വല്ല രണ്ടണയോ മൂന്നണയോ മറ്റോ കാണും. എനിക്ക് നിശ്ചയമില്ലേ രാമനെ, ഇവന് ഭ്രാന്താണെന്നാ തോന്നുന്നത്. ഈ രാമനെ ഓരോ തവണ വരുമ്പോഴും പറയും ഇനി മടങ്ങി പോണില്ലാന്ന്, ഒക്കെ വിറ്റുപറിക്കേ വരണേന്ന്. എവിടെയെങ്കിലും ഒരു സ്ഥലം വാങ്ങി എന്തെങ്കിലും കൃഷി ചെയ്ത്, സാധാരണ കൃഷിയൊന്നും അല്ല ലക്ഷ്മിയുടെ തീ, മാന്തോപ്പാണ്. ധാരാളം സ്ഥലത്ത് പലമാതിരി ഒട്ടുമാവുകളൊക്കെ നട്ടുപിടിപ്പിച്ച്, നീലം, മൽഗോവ, കലപ്പാടി. അല്ലേ അപ്പു? കലപ്പാടിയോ? എനിക്കറിയില്ല എന്റെ ലക്ഷ്മിയുടെ തീ, ഒരു മാവിന്റെ പേരായിരിക്കാം. രാമൻ ഇത്തിരി മുമ്പ് പറയണത് കേട്ടില്ലേ, രാമന്റെ തോട്ടത്തിലെ മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും നടില്ല. എന്റെ കൂട്ടരെ, നിങ്ങക്ക് എന്താ മാവാണോ പ്ലാവാണോ കൃഷി ചെയ്യേണ്ടതെന്ന് കാശി തെളിവാക്കണവരല്ലേ തീരുമാനിക്കേണ്ടത്? അരി അടുപ്പത്താ, എന്റെ പണി ഒന്നും കഴിഞ്ഞില്ല സുഭദ്രെ, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അല്ല കൂട്ടരെ, ഈ രാമു മദ്രാസിൽ തന്നെ ആണോ? മുമ്പ് ഹോട്ടലിൽ ജോലിയായിരുന്നെന്ന് പറഞ്ഞു, ഇപ്പൊ സ്വന്തം ഹോട്ടലാണെന്നൊക്കെയല്ലേ കേക്കണേ. പക്ഷേ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന നാരായണൻകുട്ടി പറഞ്ഞത് മദ്രാസിയിൽ അങ്ങനെ ഒരു ഹോട്ടലേ ഇല്ലെന്നാണല്ലോ. നാരായണൻകുട്ടിക്ക് എങ്ങനെയത് പറയാൻ കഴിയ? മദ്രാസി എന്ന് പറയുന്നത് എത്ര വലിയ സ്ഥലമാ. അവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരാൾ ചായക്കടയോ ഹോട്ടലോ നടത്തുന്നോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതെന്താ നിശ്ചയില്ലാണ്ട്? നാരായണൻകുട്ടി പട്ടാളത്തിലായിരുന്നില്ലേ, അല്ലാണ്ട് ആരെങ്കിലും വെറുതെ പറയൂ. ഈശ്വരോ രക്ഷ, എന്തോ എനിക്കൊന്നും അറിയില്ല അവന് ഹോട്ടലുണ്ടോ ചായക്കടയുണ്ടോ എന്നൊക്കെ. പക്ഷെ ഒന്നെനിക്കറിയാം, അവൻ കൂടുള്ളവനാ. അതുകൊണ്ടല്ലേ രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ. പിന്നെ എപ്പോഴെങ്കിലും അവൻ കയ്യും വീശി വന്ന് കണ്ടിട്ടുണ്ടോ? ഒന്നാലോചിച്ചാൽ എന്തിനാ അവൻ ഈ നാട്ടിലേക്ക് വരണേ? ആരെ കാണാനാ? അവന്റെ സ്വത്തൊക്കെ പിടിച്ചു പറിച്ചതിന് ശേഷം ഇവിടെ നാട്ടിൽ ഊട്ടിച്ച അവന്റെ സ്വന്തക്കാരെ കാണാനാണോ അവൻ വരേണ്ടത്? അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. ഒക്കെ പിടിച്ചു പറിച്ചതെന്ന് പറയണതും ശരി തന്നെയാണ്, എന്നാലും സ്വത്ത് വാങ്ങിക്കുമ്പോൾ രാമനും അനിയത്തിക്കും കുറച്ചൊക്കെ അവർ നീക്കി വച്ചില്ലേ? അവരാണെങ്കിൽ നാട്ടിലൊന്നും ഇല്ലേനും. എന്തിന്? ജീവനോടുണ്ടോന്ന് പോലും. ചേ, നീ എന്ത് വിഡിതമാ തങ്കം പറയണത്? ഭാഷിക്കുമ്പോ രാമനും അനിയത്തിക്കും സ്വത്ത് നീക്കി വെച്ചെന്നോ? എന്ത് സ്വത്താടി നീക്കി വെച്ചത്? എവിടെ അടി വെച്ചത്? ചത്തു കഴിഞ്ഞാൽ ആ തറവാട്ടുകാരെല്ലാം പോയി കിടക്കേണ്ട ചുടുകാട്ടിട്. ആർക്കും വേണ്ടാത്ത ഒരു മുട്ടപ്പറമ്പ് അവിടെ നീക്കി വെച്ചിട്ട് എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട. ഇന്ന് രാമേട്ടൻ വന്ന ദിവസമാണ്, ഞങ്ങളുടെ രാമേട്ടൻ. ഞങ്ങളുടെ ആരുമല്ല രാമേട്ടൻ എന്നാണ് തെക്കേതിലെ ലക്ഷ്മിയോടെത്തി പറഞ്ഞത്. വലിയമ്മയും അങ്ങനെ വാദിച്ചപ്പോൾ എനിക്ക് സങ്കടമായി. അമ്മയും ചിന്നും പക്ഷെ എൻ്റെ ഭാഗത്ത്, പിന്നെ മുത്തശ്ശിയും. എനിക്കത് മതി. രാമേട്ടൻ ഞങ്ങളുടെയൊക്കെ ആരോ ആണ് സത്യം. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവസംഭാഷണം വാലീനിർദ്ദലനം സമുദ്രതരണം ലങ്കാപുരി ദാഹനം. പോയ കാര്യം എന്താ ഇടമ്മ? ഒന്ന് രണ്ടിടത്തൊക്കെ ചുറ്റി നടന്ന് കണ്ടു, അത്രയ്ക്ക് അങ്ങോട്ട് ബോധ്യായില്ല. ഭൂമി അത്ര പോരാമേ, കൊത്തും കളയും ചെന്നാ നന്നാവുമെന്ന് കൂട്ടിക്കൊള്ളൂ, എന്നാലും വേണ്ട. എന്താ നീ പറയണമ്മ? നാളെ കുറച്ചുകൂടെ കിഴക്കോട്ട് പോണം, നല്ല മൂവാണ്ടനും നീലനും ഒട്ടിക്കാതിയൊക്കെ ഉണ്ടത്രേ. അപ്പു എവിടെ? അപ്പോ ഞാനിവിടെ ഉണ്ട് രാമേട്ടാ.
അവന് ഇത്തിരി സാഹിത്യവാസനയൊക്കെ ഉണ്ട്. നന്നായി അപ്പു. അപ്പളേ റെഡി ആയിക്കോളൂ, നാളെ നമുക്ക് ഒരിട പരാ പോണം. അപ്പോ അമ്മാമ്മയോട് ചോദിച്ചിട്ട് മതി സർക്കിട്ടൊക്കെ. ശരിയാണല്ലോ. മൂപ്പരെവിടെ? വക്കീല് കോടതി എത്തിയില്ല ഇതുവരെ. ഇന്നെന്തോ വലിയ കേസുള്ള ദിവസം, കോഴിക്കോട്ടൊക്കെ പോയി രാത്രി വൈകിയേ എത്തൂന്ന് വല്യേട്ടൻ രാവിലെ പറയണ കേട്ടു. ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും, ഒരു പാൽച്ചീതി കാണുക വരൾച്ച മറക്കും. പാവം മാനവഹൃദയം, പാവം മാനവഹൃദയം. മദ്രാസിലേക്ക് ഒരുപാട് ദൂരമുണ്ട് രാമേട്ട. പിന്നെ പാലക്കാടും കോയമ്പത്തൂരും കഴിഞ്ഞാ പിന്നെ ഈറോഡായി. നല്ലൊരു ഉറക്കം കഴിഞ്ഞെഴുതിക്കുമ്പോഴത്തേക്കും മദ്രാസിയായി. മദ്രാസിലെ രാമേട്ടൻ ഹോട്ടൽ വലുതാ? പിന്നെ രാമേട്ടന്റെ ചായപ്പീടി അത്ര മോശമൊന്നുമല്ല. അപ്പുനറിയോ എത്ര വലിയ ആൾക്കാരാ അവിടെ വന്ന് പോണേന്ന്? എല്ലാരും പറയാ രാമേട്ടൻ അങ്ങനെ ഒരു ഹോട്ടലേ മദ്രാസിയിലില്ലെന്ന്. എന്റെ അപ്പുവിനോട് രാമേട്ടൻ കളവ് പറയോ? ഈ രാമൻ അവിടെ പോയി. അവന്റെ സർക്കിട്ട് ഒന്നും തീർന്നില്ലേ ഇതുവരെ? മുത്തശ്ശി, ഈ രാമേട്ടന്റെ വീട്ടിൽ ആരുമില്ലേ? അച്ഛനമ്മയൊന്നും? അവരൊക്കെ നേരത്തെ കാലത്തെ പോയില്ലേ കുട്ടിയുടെ? സുഹൃതം ചെയ്തോരാ. ഞാൻ അവന്റെ അമ്മയെ ഓർമ്മിക്കുക. ഞങ്ങളെങ്ങനെ വളർന്നവരായിരുന്നു. കുളത്തിലും അമ്പലത്തിലും തിരുവാതിര കളിയുള്ള ദിക്കിലും ഒക്കെ ഞങ്ങളെ ഒന്നിച്ചായിരുന്നില്ലേ? ആ പാവം, അവള് നേരത്തെ പോയില്ലേ. ഒരു കണക്കിന് അത് നന്നായി. അല്ലെങ്കിൽ ഇതൊക്കെ കാണേണ്ടി വരുമായിരുന്നില്ലേ? അവളെന്തെല്ലാം സഹിച്ചു. നന്നേ ചെറുപ്പത്തിലും ഭർത്താവും മരിച്ചു. ഇപ്പോ ഈ ചെറിയ പെണ്ണിനെ ഓർക്കുമ്പോഴാ അമ്മയുടെ മുറിച്ച കഷ്ണായിരുന്നില്ലേ അവള്? അതിപ്പോഴും ഉണ്ടോ എന്തോ? ദൈവത്തിനല്ലാതെ ആർക്കറിയാം. ഈശ്വരോ രക്ഷ. പലപ്പോഴും രാമനോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ അവൻ എവിടെയാ ആ പെണ്ണിനെ കൊണ്ട് കളഞ്ഞതെന്ന്. അവൻ അതിനെ വിറ്റുവോ അതോ കൊന്നു കളഞ്ഞുവോ ആർക്കറിയാം.
ആളുകൾ അപവാദം പറഞ്ഞെന്ന് വെച്ച് ഒരു പാവം പെണ്ണിനെ ആളുകൾക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? എന്നിട്ടെന്താ അമ്മ ഇതുവരെ രാമനോട് ചോദിക്കാതിരുന്നത്? പക്ഷേ അവന്റെ മൂത്ത് നോക്കുമ്പോ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല. സുമിത്രയെ സ്നേഹമില്ലാഞ്ഞിട്ടല്ലോ അവൻ അനീറ്റിയും കൊണ്ട് അങ്ങോട്ട് പോയി കളഞ്ഞത്. ഈശ്വരോ രക്ഷ, ഇന്ന് അവൻ വന്നാൽ നീ ഒന്ന് ചോദിച്ചു നോക്ക്. എനിക്ക് വയ്യ. അല്ലെങ്കിൽ തന്നെ ഒരുപാട് നെഞ്ചിലൊതുക്കിയ രാമൻ നടക്കണത്. ഈ കളിയും ചിരിയും ഒന്നും കണക്കാക്കണ്ട. രാമേട്ടൻ രണിയത്തി എന്താ അമ്മ ചെയ്തത്? അവരെ കുറിച്ച് എന്താ ആളുകൾ പറഞ്ഞത്? എന്തൊക്കെ ചോദ്യങ്ങളാ അപ്പു. കുട്ടികൾ അറിയേണ്ട കാര്യം മാത്രം കുട്ടികളെ അറിഞ്ഞാൽ മതി. പോയിരുന്ന് എന്തെങ്കിലും എടുത്തു വെച്ച് വായിക്ക്. പോ. എടത്തി, നല്ലൊരു സ്ഥലം തരായിട്ടുണ്ട്. അല്ല, ഒന്നാം തരം കഞ്ഞിമണ്ണ്. ഇത്തിരി കിഴക്കാ. എവിടെ അമ്മ? എല്ലാരും എവിടെ പോയി? എല്ലാരും അമ്പലത്തിൽ പോയിരിക്കാം. നീ പുതുതായി സ്ഥലം വാങ്ങി മാവ് നടന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. നിനക്ക് തറവാട്ടിന് ഇത്തിരി സ്ഥലം കിട്ടിയിട്ടില്ലേ? അവിടെ ഒരു മാവും തൈ എങ്കിലും നടരുതോ? എടത്തി, ഞാൻ രാമ, ഞാൻ കാര്യായിട്ട പറയുന്നേ. ഒരു നല്ല മാവൻ തൈ നിന്റെ കൈ കൊണ്ട് ആ പറമ്പിൽ കൊണ്ട് വയ്ക്കേ. ദാ അപ്പുനെയും കൂട്ടിക്കൊള്ളു. ഞാനും വരാൻ രാമേട്ടാ. എനിക്കും രാമേട്ടന്റെ തൊടി കാണണം. മുത്തശ്ശി നല്ലൊരു മാവിന്റെ രാമേട്ടന് വേണ്ടി മുളപ്പിച്ച് മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ തളിരിലും പൂവരും കായ്വരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. ദാ രാമേട്ടൻ നോക്ക് കുന്നിക്കുരു. കണ്ണെഴുതിയ ബാല്യസഖിയെ ചുംബിപ്പു ഞാൻ. കുന്നിക്കുരുവും മഞ്ചാടിയൊക്കെ കാണുമ്പോ രാമേട്ടന് കുട്ടിക്കാലം ഓർമ്മ വരും. ഞാനും കുഞ്ഞമ്മണിയും കൂടി എത്ര ഓടിക്കളിച്ചാ എവിടെയെന്നറിയോ? രാമേട്ടന്റെ അണിയത്തി ഇപ്പൊ എവിടെയാ? അവൾ അങ്ങ് ദൂരെ ഒരിടത്ത് സുഖമായിട്ട് കഴിയുന്നു. എന്റെ പൊന്നനിയത്തി. നരണായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരീതി നടുവിൽ ഞാൻ. ഈ നരകത്തിൽ നിന്നെ കരകേറ്റിയിടേണം തിരുവച്ചം വാഴും ശിവശംഭൂ. രാമ, ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്താ എടത്തി, പറഞ്ഞോളൂ. നീ ആ പെണ്ണിനെ എന്താ ചെയ്തേ? നിന്റെ അനുജത്തി കുഞ്ഞമ്മണിയെ. ആർക്കെങ്കിലും കൊടുത്തോ അത് വിറ്റോ? അതോ കൊന്നു കളഞ്ഞുവോ? അതിനു മാത്രം എന്ത് തെറ്റാ പാവം ചെയ്തത്? എടത്തി, മുമ്പൊക്കെ ചോദിക്കാതെ തന്നെ നീ പറയാറുണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട്, ഭർത്താവും കുട്ടികളുമായി സുഖമായി കഴിയുന്നു എന്നൊക്കെ. ഇപ്പൊ കുറെയായി നീ ഒന്നും മിണ്ടാറില്ല, അതുകൊണ്ട് ചോദിക്കുക. ആ പെണ്ണിനെ ഇവിടെ നിന്ന് പോയതിൽ പിന്നെ ആരും കണ്ടുവരുമില്ല. നോക്ക്, സത്യം പറയണം, അവൾ ഇപ്പോഴും ജീവനോടുണ്ടോ അതോ? എവിടെ പോയാലും അവനവന്റെ നെഴലിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് പറ്റുമോ കുട്ടികളെ?
ഏട്ടാ ഞാൻ പോയി വരാം. എവിടെ ആയാലും സന്തോഷമായിട്ടിരിക്കു കുട്ടി. രാമേട്ടാ, രാമേട്ടൻ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? രാമേട്ടൻ ഉറങ്ങിയില്ല ഇതുവരെ. രാമേട്ടൻ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായി അപ്പു. അപ്പു കിടന്നുറങ്ങിക്കൊള്ളു, രാവിലെ നേരത്തെ എണീക്കേണ്ടതല്ലേ. ശരിയാ, എവിടെ പോയാലും സ്വന്തം നിഴല് വഴി വീണ് കിടക്കും. അതിൽ നിന്ന് മാറിപ്പോവാൻ ആർക്കും കഴിയില്ല. ഇന്നൊരു യാത്രയുണ്ട്, കിഴക്ക് ദൂരെ വരണം വരെ. എന്നാ പിന്നെ യാത്ര ചോദിക്കുന്നില്ല. നിനക്ക് ഷർട്ട് തയ്ക്കണ്ടേ? ബാക്കി അപ്പുവിന് മിഠായി വാങ്ങാനാ. വെച്ചോ. രാമേട്ടൻ പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. പിന്നീട് രാമേട്ടൻ്റെ ജീവിതത്തിൽ സ്ഥാനം നേടിയ മദുരാശി പട്ടണത്തിൽ ജോലിയായി ചെന്നപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മലയാളിയോട് മൈലാപ്പൂരിലോ താമ്പരത്തോ ട്രിപ്ലിക്കനിലോ പെരമ്പൂരിലോ ഉള്ള ഒരു പഴമക്കാരനോട് ഇങ്ങനെ ഒരാളെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണമെന്ന്. പക്ഷേ ഒരിക്കലും ആരോടും ചോദിച്ചില്ല. കാരണം എൻ്റെ മനസ്സിൽ എന്നും ഒരു രാമേട്ടൻ ഉണ്ടായിരുന്നുവല്ലോ. തൻ്റേത് മാത്രമായ ഒരു ലോകത്തിൽ ഒരു സ്വപ്നം പോലെ ജീവിച്ച സ്വന്തം ഭാവനകളും സങ്കടങ്ങളും കേവലം ഒരു കുട്ടി മാത്രമായിരുന്ന ഈ അപ്പുവിനോട് ഉള്ളു തുറന്ന് പങ്കുവയ്ക്കാറുള്ള രാമേട്ടൻ്റെ ചിത്രം, അതെ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ.